എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ റംസാൻ ഈസ്റ്റർ സ്പെഷ്യൽ ആയിക്കൊണ്ട് ഈ ഇലക്ഷനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള 4,800 രൂപ ക്ഷേമ പെൻഷന്റെ ആദ്യഘട്ടമായിട്ടുള്ള 1,600 രൂപയുടെ വിതരണം ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനകം തന്നെ പല ആളുകൾക്കും എത്തിക്കഴിഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് തുക എത്തിത്തുടങ്ങിയത്. ഇന്നലെ ചില ആളുകൾക്ക് എത്തി, ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഇന്നാണ് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെ എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്ന് തന്നെ എത്തും, അല്ലെങ്കിൽ നാളെയായിട്ട് തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. പല ആളുകൾക്കും 200-300 രൂപയുടെ കുറവുണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് പെൻഷൻ വിതരണം ചെയ്യുമ്പോഴുള്ള ഒരു കുറവാണ്. അത് പല ആളുകൾക്കും അറിയാം എന്താണ് കാരണം. എങ്കിലും പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് എന്താണ് കുറവ് എന്ന്. അപ്പോൾ അതിനുള്ള കാരണം കേന്ദ്ര സർക്കാരാണ് അങ്ങനെ കുറവുള്ള ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഈ കുറവുള്ള തുക, അതായത് 200-300 ഒക്കെ കുറവുള്ളത് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്, കേന്ദ്ര വിഹിതമാണ്. ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇങ്ങനെ 3 പെൻഷനുകളാണ് ഇങ്ങനെ നൽകുന്നത്. ഈ ഒരു തുക കേന്ദ്രം ഇനി സംസ്ഥാന സർക്കാർ നൽകേണ്ട, ഞങ്ങൾ നേരിട്ട് നൽകിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു തുക 1,600 നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത്. കേന്ദ്രമാണെങ്കിൽ അതിപ്പോൾ വിതരണം ചെയ്യുന്നുമില്ല. ഇനി കേന്ദ്രം എന്നാണോ അക്കൗണ്ടിലേക്ക് ഈ തുക നൽകുന്നത് അന്നേ ആ തുക ലഭിക്കുകയുള്ളൂ. അത് എത്ര ഗഡുക്കളാണോ നിങ്ങൾക്ക് ഇങ്ങനെ 1,200-1,300 ലഭിച്ചിട്ടുള്ളത്, അതിൻ്റെ ബാക്കി തുക ഒരുമിച്ചായിരിക്കും കേന്ദ്രം വിതരണം ചെയ്യുമ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യത. അതാണ് നിങ്ങൾക്ക് ആ ഒരു തുക ഇപ്പോൾ ലഭിക്കാത്തത്. 1,300-1,400 ലഭിക്കുന്നതിനുള്ള കാരണം അതാണ്. ഇനി കാത്തിരിക്കുന്നത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണമാണ്. പെൻഷൻ വിതരണത്തിനുള്ള ലിസ്റ്റ് ഇന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ തുക എത്തുകയാണ് എങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി കൈകളിൽ വിതരണം ആരംഭിക്കും. ബുധനാഴ്ചയോടുകൂടി കൈകളിൽ വിതരണം സജീവമാകും. 2-3 ദിവസത്തിനുള്ളിൽ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തും. വളരെ കുറച്ച് ആളുകൾക്ക് 10 ദിവസത്തിന് അടുത്ത് എടുക്കും വിതരണം ചെയ്യാൻ. കാരണം ചില സ്ഥലങ്ങളിൽ സഹകരണ സംഘങ്ങൾ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് 10 കിലോമീറ്ററും അതിൽ കൂടുതലും സഞ്ചരിച്ച് വേണം പെൻഷൻ വിതരണം ചെയ്യാൻ. ആ ഒരു സാഹചര്യത്തിൽ അത്തരം ആളുകൾക്ക് മലയോര പ്രദേശങ്ങളിലെല്ലാം ഉള്ള സ്ഥലങ്ങളിലെല്ലാം പെൻഷൻ വിതരണത്തിന് അതിൻ്റെ ഒരു താമസം ഉണ്ടാകും. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ഈ ഒരു തുക എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമതായി പ്രഖ്യാപിച്ചിട്ടുള്ള 3,200 രൂപ ലഭിക്കുന്നത്. ആ 3,200 രൂപ ഇലക്ഷന് മുമ്പ് തന്നെ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും എത്തിച്ചേരും. വിഷുവിന് മുമ്പ് വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. എങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കും വിഷുവിന് മുമ്പ് വിതരണം ആരംഭിക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ കൈകളിലേക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതിനകം തന്നെ പെൻഷൻ എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റ് ആയെന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നോക്കാം. ദൂരേക്ക്.